पटाण राघव कई अवकाश अर्हतपेट गौतम दैव पटी Once on demand, sin, always on demand. For joining, call 9508080808. നമ്മക്കളെ കട്ടൻ കാപ്പി. എന്താ കട്ടൻ കാപ്പി ആക്കിയത്? ഹോർലിക്സും ബൂസ്റ്റും ബോൺവിറ്റയും ഒന്നും ഇനി വേണ്ടാന്ന് വെച്ചോ. ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. तैयार अम्म अनुग्रह ഇഷ്ടപ്പെട്ടവരെ ചീത്ത പറയാതെ ഈ ഭ്രാന്തി തള്ളയ്ക്ക് അറിയുള്ളൂ മോനെ ഞാൻ ചോദിക്കട്ടെ സത്യത്തിൽ എന്താ നിങ്ങൾക്ക് വേണ്ടത് നിന്റെ ചോര ചോരേ അതേടാ മര്യാദയ്ക്ക് കടം വാങ്ങിയ കാശ് തന്നെങ്കിൽ നിന്റെ ചോര ഞാൻ ഇന്ന് കുടിക്കും ഗൾഫിൽ പോയിട്ട് അയക്കാമെന്ന് പറഞ്ഞില്ലടാ നീ എന്നോട് കടം മേടിച്ചത് അതെ അതിന് വിസ ഇല്ലാതെ എങ്ങനെ ഗൾഫിൽ പോകുന്നാ പറയുന്നവൻ എനിക്ക് പലിശ വേണ്ട പക്ഷേ എന്റെ മുതലെങ്കിലും കിട്ടിയാ മതി അതിനിങ്ങനെ ഓടിച്ചിട്ടാൽ എങ്ങനെ ശരിയാവണത് ഞാൻ ഓടിയതുണ്ടല്ലേ ഞങ്ങൾ ഓടിയത് അയ്യേ നിങ്ങൾ ഓടിച്ചിട്ടല്ലേ ഞാൻ ഓടിയത് വിട്ട് 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 നിങ്ങൾക്ക് തരാനുള്ള പൈസ എന്നെ തിട്ടപ്പെടുത്തി കവറിലിട്ട് അഡ്രസ്സും പോസ്റ്റ് ബോക്സ് നമ്പർ എഴുതി എന്റെ കൂട്ടാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ വരുന്നത് ഒരുമാതിരി കൊടിച്ചുപട്ടിയിൽ ഓടിച്ചിട്ട് പോലെ ഓടിച്ചിട്ടാൽ എങ്ങനെ ശരിയാവുന്നത് വാ ഞാൻ വാങ്ങിച്ചുതരാം വാ चोर कुड़ी ड्राकूलर नि चोर मुनका उत्तम प्रय या वी ओडिटेट सोलव पक्षे अम्मा कण मेटिच
എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണം. നിങ്ങൾ കൂട്ടുകാരാണ് എന്റെ ആത്മബലം. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്നെ കൈവിടരുത്. പ്ലീസ് പ്ലീസ്. ഞാനത് എങ്ങനെ പറയുന്നുള്ളൊരു ടെൻഷൻ പറഞ്ഞാ. ഏ സുമതി സുമതി, അനുവദിച്ച 24 മണിക്കൂർ സമയം കഴിഞ്ഞു. ഉഗ്രമൂർത്തി അവതരിച്ചു തന്നെ നിഗ്രഹിക്കാൻ. ആരാടവരൊക്കെ? കുട്ടിരാമ, നീ ഏതാണ്ടൊക്കെ ഞങ്ങളിൽ നിന്ന് ഒളിക്കണ്ട്. എന്തിനാണോ ഒരു പോലീസ് വണ്ടിയോണ്ട് പോടിയേ? പറയടാ എന്താ ഇതൊക്കെ? നിങ്ങളിൽ നിന്നും ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. ഗൗതമന്റെ കൊലയാളികളാവര്. അവർക്ക് എന്നെയും വേണം. എന്തിന്? പലതും വെട്ടിപ്പിടിക്കാൻ ഗൾഫിലേക്ക് പോയ ഞാൻ ഒടുവിൽ ഒന്നുമാകാതെ ഒരു പൊതുമാപ്പുകാരനായി ബോംബെയിലെത്തി. ആ അവസ്ഥയിൽ നാട്ടിലേക്ക് തിരിച്ചു വരാൻ എന്റെ മനസ്സനുവദിച്ചില്ല. ബോംബെയിൽ ഞാനൊരു ഹോട്ടൽ മുറിയെടുത്തു. ആത്മഹത്യയായിരുന്നു എന്റെ ഉദ്ദേശം. ഗൾഫിൽ നിന്ന് ഞാൻ ഒരു സ്മഗ്ലർ ഗ്യാങ്ങിന്റെ കാരിയറായി. അടയാളമായി അവരെന്നെ ധരിപ്പിച്ച ഡ്രസ്സ് ഫ്ലൈറ്റിൽ വെച്ച് ഞാൻ മാറി. എയർപോർട്ടിൽ നിന്നും അവരുടെ സംഘത്തെയും വിളിച്ച ഞാനിപ്പോ വരുന്നത്. എന്തിനാടാ ഇതൊക്കെ? ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത നമ്മളെ ഏജന്റ് പറ്റിച്ചില്ലേ? സ്പോൺസർ ചീറ്റ് ചെയ്തില്ലേ? ഒടുവിലെ ഗുജറാത്തി മാർവാടി നിയമത്തെ വെട്ടിച്ചവർ കോടികൾ സമ്പാദിക്കുന്നു. അതിലൊരു ചെറിയ പങ്ക് നമ്മളും. അങ്ങനെ ഒരു സമ്പാദ്യം നമുക്ക് വേണ്ടതാ? വേണം. എടാ, എനിക്കും എന്റെ പെങ്ങൾക്കും വേണ്ടിയല്ലേ നീ കൂടി ഈ ഗതിയിലായിരുന്നു. ഭൂമിയായ എന്റെ പെങ്ങൾ ഇന്ന് സുമംഗലിയാണ്. അതിന് കാരണക്കാരനായ നീയോ? അതൊക്കെ ദൈവനിശ്ചയ. ഇത് ഒരു ദൈവനിശ്ചയം എന്ന് കരുതിയാ മതി. സുരക്ഷിതമായി നീ ഇത് നാട്ടിലെത്തിക്കണം. എങ്ങനെയെങ്കിലും അവരെ പെട്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടോളാം. എനിക്കെന്തോ പേടി തോന്നുന്നു. പേടിക്കരുത്, നിന്റെ മനസ്സെനിക്കറിയാം. എടാ, മോഹിച്ച പെണ്ണെ നിനക്ക് സ്വന്തമാക്കണ്ടേ? വേണ്ടേ, അവരെന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഗുഡ് ബൈ. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഗൗതമന് പറ്റിയില്ല. ഗൗതമൻ എന്നെ ഏൽപ്പിച്ച സ്വർണത്തിനാ അവരിപ്പോ വന്നിരിക്കുന്നത്. കുട്ടിരാമ പടച്ചോരാണ് നീ ഇത് കൊടുത്തേക്കരുത്. അതെ, ആരെയൊക്കെയോ നിങ്ങളെ പറ്റിച്ചു, നിങ്ങൾ അവരെയും. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. സത്യത്തിൽ പുതുമാപ്പുകാരനായിട്ടും ഇവ കളിച്ചന്റെ കുട്ടൻ തിപ്പിളവിടിയിട്ടു. അതെ കുട്ടിരാമ, ഇനി ഇവിടെ ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ആ പൊന്നുകൊണ്ട് നീ ഈ പെണ്ണിനോടൊപ്പം സുഭിക്ഷമായിട്ട് ജീവിക്കണം, ഒപ്പം ഞങ്ങളും. അതെ, അതിലൊരു വിഹിതം എങ്ങനെയെങ്കിലും ഗൗതമന്റെ കുടുംബത്തിൽ എത്തിക്കണം. ശരിയാ, പക്ഷേ അങ്ങനെ ഒരു സമ്പാദ്യം കൊണ്ട് എന്നെ പോറ്റണ്ട. സുഭദേ, ഗൗതമന് പറ്റിയ ദുരന്തം സ്വയം ഏറ്റുവാങ്ങണോ? പൊന്നും പണവും ഒന്നുമല്ല, മനസമാധാനം എനിക്ക് വേണ്ടത്. ദയവായി ഇത് പോലീസിൽ ഏൽപ്പിക്കണം. ആർക്കില്ലാണ്ടാക്കണോ? ഇതിപ്പോ കുറുക്കന്റെ കയ്യിൽ കരയാമേ കിട്ടിയ പോലെ. പിന്നെ ഗൾഫുകാരനെയല്ല, ആ പഴയ ടൈലർ കുട്ടിരാമനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ആ സ്വർണം പോലീസിൽ ഏൽപ്പിച്ച് എന്നെ വന്ന് വിളിക്കുന്നുവോ അന്ന് ഞാൻ കൂടെ വരാം. പേടിച്ചിട്ടാ നീ അത് പ്രശ്നമാക്കണം. ദയവായിട്ട് കൈ കൊണ്ടുവന്നാ അത് കൊണ്ടേ കാക്കിക്കാരന്റെ പോക്കറ്റ് ഇട്ട് കൊടുക്കണോ? അവളെ സ്വന്തമാക്കാൻ വേണ്ടിയാ ഞാൻ എല്ലാ സർക്കസും കളിച്ചത്. അവൾക്കത് ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് വേണ്ട. നമുക്കത് പോലീസ് ഏൽപ്പിക്കാടാണ്ട്. ഇവന്റെ ഇഷ്ടം അതാണെങ്കി അതങ്ങനെ നടക്കട്ടെ. നീ വാ. ദേ
अलियन्मार कस्टडी गौतम ऐलपिच्च पेट्टियुमायि सुल्तान कोट्टयिल जीवनोड विट्टुवरां मरिच्च पेट्टी पोलीस ऐलपिच्चाल क्वेश्चन मार्क पोलीस ऐलपिच्चाल अवर अलियन्मारे तट्टु अलियन्मारल्यंलो नी तीन बैग नोलसूंदा अलियन् याचे നിന്റെ കാമുകിനെ പ്രീതിപ്പെടുത്താനും നിന്റെ അളിയന്മാരെ രക്ഷപ്പെടുത്താനും ഒരു ഒറ്റ മാർഗ്ഗമേ കാണുന്നുള്ളൂ എന്തു മാർഗ്ഗം വീണ്ടും കയ്യാങ്കളിപ്പട കയ്യാങ്കളിപ്പട എന്താ വേണ്ടേ സുമാരിയെ शब्द निको इवे या नोकोलाप्मा പ്രായപൂർത്തി ആയ പെണ്ണിനെ നേരെ തോക്ക് ചൂണ്ടി വൃത്തികേട് കാണിക്കാൻ ലക്ഷ്യമില്ല നിങ്ങൾക്ക് ലക്ഷ്യം വേണ്ട വൃത്തികേടൊന്നുമില്ല ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാ അതെന്താ കിഡ്നാപ്പ് നമ്മുടെ സുമതിയുടെ കിഡ്നി തട്ടിക്കൊണ്ടുപോകുന്നതല്ലേ ഇനി മോശക്കളല്ല ഞങ്ങൾ സുമതിയെ തട്ടിക്കൊണ്ടുപോകുന്നതാ പരിചയമുള്ള ശബ്ദം എനിക്ക് തോന്നുന്നു അറിയപ്പെട്ടത് മതി സത്യം പറ നിങ്ങൾ കുട്ടിരാമന്റെ കൂട്ടുകാരല്ല അതെ അതെ എന്നാ അതെ ഈ രംഗ നേരത്തെ പറഞ്ഞാ പോരായിരുന്നു വെറുതെ മനുഷ്യനെ പേടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടായി സുമതിയെ കട്ടുകൊണ്ടൊന്നും പോകണ്ട ഞങ്ങൾ എന്നെ വിളിച്ചിറക്കി തരാം അതെയോ എന്തൊരു കാര്യം അവളുടെ അമ്മാവന്മാരെന്ന് നിലയ്ക്ക് ഞങ്ങൾ എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യാം പിന്നെ ഒരു കാര്യം ആ പാറ വക്കീൽ അറിയുന്നത് അതുകൊണ്ടല്ല ഇതൊക്കെ ഇട്ടേക്കുന്നത് ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഊരപ്പറമ്പിലായിരിക്കും ചോക്കിന്റെ മുമ്പിൽ കിടന്ന് തിരവളയാടരുത് വിളത്തോക്കാണ് പൊട്ടും നാളെ രാവിലെ സുൽത്താൻ കോട്ടയിൽ വെച്ച് സുമതിയുടെയും കുട്ടിരാമന്റെ വിവാഹം നടക്കും തടുക്കാൻ ചങ്കൂത്തുള്ളവർ തടുത്തോ അവനായതിന്റെ പുറകിലല്ലേ ഇല്ല നടത്തിക്കില്ല ഈ കല്യാണം ഞാൻ നടത്തിക്കില്ല नाणे Oh!
അതെ, ഈ പട്ടാളം രാഘവന്റെ കയ്യിൽ. ഉന്നിന്റെ അവകാശം ഞങ്ങളാ. അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ഗൗതമനെ കൊന്ന നിന്നോട് ദൈവം പൊറുക്കുന്ന കരുതിയോട് അപ്പട്ടി. എവിടെ ഞങ്ങളുടെ സുമതി? അർഹതപ്പെട്ടവരുടെ കയ്യിൽ അവളും സുരക്ഷിതയാ. മായ്ക്കോലം കിട്ടിയവനാണ് ഞാൻ. കുറയ്ക്കാൻ മാത്രമല്ല കടിക്കാനറിയാം. ചേട്ടാ മിണ്ടിപ്പോയത് എന്നോട്. ഒളിച്ചോടിയതോ തട്ടിക്കൊണ്ടുപോയതല്ല. ഞങ്ങൾ അമ്മാവന്മാരെ അനുഗ്രഹിച്ചാണ് അവള്. എന്തോ പണത്തിനോടുള്ള അത്യാഗ്രഹം ആർക്കും നല്ലതല്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. കെട്ടിച്ചു വിട്ട പെണ്ണിന്റെ വീട്ടിൽ അട്ടിപ്പേറ് കിടക്കാൻ വന്ന എന്നെ വേണത്തല്ല. എന്ത് തല്ലി, എല്ലാം മംഗളമായി. പക്ഷേങ്കിൽ നമ്മുടെയൊക്കെ കാര്യം മാത്രം അബദ്ധത്തിനായി. എന്നാലും നീ ആ പൊന്നെല്ലാം പോലീസിനെ ഏൽപ്പിക്കണ്ടായിരുന്നു. എടാ നിങ്ങളൊന്നും പേടിക്കണ്ട, നമുക്ക് വേണ്ട സാധനം ഞാൻ ഒതുക്കിണ്ട്. ഹലോ, ആ ഉളിത്തങ്ക പറയുന്നത് പ്രൊപ്രൈറ്റർ തങ്കു സ്പീക്കിംഗ്. മോൾക്ക് വെടിവെച്ച് കളിക്കാനുള്ള സമയം. സാരില്ല കേട്ടോ, ഇത് മോളുടെ അച്ഛന്റെ വെടിയല്ലേ.